ഞങ്ങളൊരു കുഞ്ഞു യാത്ര പോയി. ഞാനും സൂര്യകുട്ടനും ശ്രീരാജും മാത്രമായിട്ട് കാനഡയിൽ ഒറില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒണ്ടാരിയോയിലല്ല. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മാത്രമേ പോയിട്ടുള്ളൂ. കൺട്രി സൈഡ് കൂടിയാണ് പോയത്. അപ്പോൾ കണ്ടോ, നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും വലിയ തിരക്കില്ല കൺട്രി സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി അറ്റം വരെ വൈറ്റായിട്ട് കാണുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡാണ്. കിലോമീറ്ററുകളോളമുള്ള റോഡ് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഹൈവേ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ പോകും. കാരണം അതിൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പോണ വഴിക്ക് ഒരുപാട് ഫാമും വലിയ വലിയ വീടുകളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നമ്മൾ ഹോട്ടലിൽ താമസിച്ചതും കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തതൊക്കെ കാണാൻ പറ്റും. ഇവിടെ പോണ വഴിക്ക് ഒരുപാട് ഫാമൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ കോഴിയും താറാവും കുതിരയും മറ്റേ അപ്പുറത്തെ സൈഡിൽ ആടും ഒക്കെ ആയിട്ട് നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ നല്ല ടാറിടാത്ത ഒരു എന്താ പറയുക റോട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൺട്രി സൈഡ് വിട്ടപ്പോൾ ഓരോരോ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ടൗൺസുകൾ, ആ ടൗണിലുള്ള കുറച്ച് വീടുകളും കുറച്ച് കടകളും മാത്രം, സ്മോൾ ടൗൺസ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതേപോലെയുള്ള സ്മോൾ സ്മോൾ ടൗൺസ് ടച്ച് ചെയ്തിട്ട് പോവും. എന്നിട്ട് പിന്നെയും കൺട്രി സൈഡ് കൂടി ആ ഒരു ഇങ്ങനത്തെ സ്ഥലത്ത് കൂടി, ഫാമൊക്കെ ആയിട്ടുള്ള സ്ഥലത്ത്, പിന്നെ വീണ്ടും ചെറിയ ചെറിയ സ്മോൾ ടൗണൊക്കെ അങ്ങനെ യാത്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ, കുറച്ച് ബോറടി ആവുമെന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. പോണ വഴിക്ക് കണ്ടാവും നമ്മുടെ ക്യാമ്പർ വാനും കാരവാനും ഒക്കെ കാണാൻ പറ്റി. പിന്നെ ഞങ്ങൾ മറ്റേ ഫെയർഫീൽഡ് ഇൻ മാരിയറ്റിൻ്റെ ഒരു ഹോട്ടൽ തന്നെയാണ് റൂം എടുത്തത്. വൺ വൺ നൈറ്റ് സ്റ്റേ ആണ്, ഒരു രാത്രി മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു സൺഡേ പോയി, എന്നിട്ട് അവിടെ നിന്നിട്ട് മൺഡേ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാനാണ് പ്ലാന്. ഇതാണ് ഹോട്ടൽ. ഹോട്ടലിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ഹോട്ടൽ കാഴ്ചകൾ കാണാം. വലിയ ആഡംബരമൊന്നും ഇല്ലാത്ത ഒരു ഹോട്ടലാണ്. രണ്ട് ഡബിൾ സൈസ് ബെഡാണ്. പിന്നെ എന്താണ്, ചെറിയൊരു ബാത്റൂമുണ്ട്, ലിവിങ് റൂം ബാത്റൂമും, പിന്നെ ചെറിയൊരു ഇടനാഴിക, അത്രയൊക്കെ ഉള്ളൂ ഹോട്ടലിൽ. പിന്നെ കുഴപ്പമില്ലാതെ അവർ ഒരു എന്താ പറയുക കോസി അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹോട്ടലിൽ. പിന്നെ ടി വി, നമ്മുടെ മിനി ഫ്രിഡ്ജ്, ഓവന്, പിന്നെ ലോക്കർ, പിന്നെ ചെറിയ എന്താ പറയുക അയൺ ചെയ്യാനുള്ള സംഭവം, ചെറിയൊരു വാർഡ്രോബ്, കോഫി മേക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിറ്റേ ദിവസം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് തോന്നിയത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു സഡ്ബറി വന്ന സ്ഥലത്തേക്ക്. അവിടെ എടുത്ത അതേ ഹോട്ടൽ പോലെ തന്നെ തോന്നി. കുഴപ്പമില്ലാത്ത നല്ലൊരു കുഞ്ഞൊരു ഹോട്ടലായിരുന്നു. ഇതാണ് ബാസ് ലേക്ക് പാർക്ക്. ഇത് ഒരു ക്യാമ്പിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. ആൾക്കാർ, കുറേ ആൾക്കാർ ക്യാമ്പർ വാന് കാറിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പാർക്ക് പെർമിറ്റ് അല്ല, മറ്റേ അതിനകത്തേക്ക് കയറാനുള്ള പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ കയറും. അപ്പോൾ ഇവിടെ ആൾക്കാർ കുറേ, ആ കാടിനകത്തൊക്കെ കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. കുറേ പേര് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ. നല്ലൊരു ഒഴിഞ്ഞ ഒരു സിറ്റിയാണ് ഊറില്ല അല്ലേ. അവിടെ അത്ര വലിയ തിരക്കും
ബാസ് ലേക്കിലെ ഉള്ളിൽ കൺസർവേഷൻ്റെ ഉള്ളിൽ കയറാൻ ഒരു കാറിന് $15 അവർ ചാർജ് ചെയ്യുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഹാർട്ട് ലേക്ക് കൺസർവേഷൻ ഏരിയ ഒക്കെ പോലെ തന്നെ ഒരു ഭയങ്കര ചെന്ന് ഒരുപാട് മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. പക്ഷേ അതിനേക്കാളും ഉപരി എനിക്ക് തോന്നിയത് ഇത് ക്യാമ്പ് സൈറ്റാണ് അത്ര. അതായത് ഇതൊന്നും അല്ല കേട്ടോ, കാരണം എനിക്ക് ഇങ്ങനെ അവരെ മറ്റുള്ളവരുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത പ്രശ്നം വെച്ചിട്ട് ഞാൻ അധികമൊന്നും റെക്കോർഡ് ചെയ്തില്ല. നിറയെ ക്യാമ്പിംഗ് സൈറ്റുകളായിരുന്നു, നിറയെ എന്താ പറയുക ടെൻറ്റും പിന്നെ ഇങ്ങനത്തെ ഈ ട്രെയിലറുകളും അതും ഇതും ഒക്കെ ആയിരുന്നു. ഒരു എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 300 ഒരു ക്യാമ്പിംഗ് യൂണിറ്റ് തന്നെ അതിനകത്തുണ്ട് ഞാൻ കണ്ടതിൽ കേട്ടോ. ഞങ്ങൾ ഒരുപാട് അതിനകത്ത് ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്ത് ഇത്രയും വലിയൊരു കൺസർവേഷൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോയി ഞങ്ങളത് ഷൂസൊക്കെ അതിനകത്ത് വെച്ചു, ഞങ്ങളുടെ ചെരുപ്പ് ഇട്ടു. ബീച്ചിൽ വന്നതാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സും ടവലൊന്നും കൊണ്ടുവന്നിട്ടില്ല, കാരണം ബീച്ച് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ മോന് വെള്ളത്തിൽ ഇറങ്ങണം പറഞ്ഞു. അപ്പോൾ ഉള്ള അവന് ജസ്റ്റ് എന്താ പറയുക ട്രൗസർ ഇട്ടിട്ട് ഇറക്കി ഷർട്ട് അയച്ചിട്ട് എൻ്റെ കുറച്ച് നേരം അവിടെ കളിച്ചു. ഞാൻ എൻ്റെ പാൻറ്റൊക്കെ മടക്കി കയറ്റി അതിലിറങ്ങി, കാരണം ഒന്നും ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പ്ലേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഒരു വീക്കെൻഡ്സ് ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഫണ്ണായി. കാരണം ഞങ്ങൾക്ക് തിരിച്ചൊരു 7 ഹോട്ടലിൽ പൂള് ബുക്ക് ചെയ്തിട്ടുണ്ട്. കോവിഡ് ആയതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്യണം പൂള്. അപ്പോൾ ഞങ്ങളത് ഇത് ഇവിടെ നിന്ന് എന്തൊക്കെ കയറിയിട്ട് വേണം പൂളിലേക്ക് പോകാൻ. അപ്പം അതിനുള്ള ഒരു കുറച്ച് സമയം മോനോടെ കളിക്കാൻ സമയത്ത് പിന്നെ ഹോട്ടലിലേക്ക് തിരിക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ഷവർമ്മ കഴിച്ചത്. വീട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കിയൊന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ രാത്രി അതേപോലെ ലൈറ്റായിട്ട്, ലൈറ്റൊന്നുമല്ല, എന്തെങ്കിലും ഒരു ജങ്ക് ഫുഡ് കഴിക്കണം എന്നാണ് പ്ലാൻ. ഗുഡ് മോർണിംഗ്. മൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ സാധാരണ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തണുത്ത മുട്ടയും പിന്നെ തണുത്തു പോയ സ്ക്രാമ്പിൾഡ് എഗ്ഗും ചീസും ഒക്കെയാണ് കിട്ടുക. പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു, കാരണം അവർ എന്താ പറയുക മൊത്തം ഒരു ബ്രേക്ക്ഫാസ്റ്റ് റാപ്പും അതിനകത്ത് ചീസും എഗ്ഗും ഒക്കെ വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. മഫിന് മറ്റേ കപ്പ് കേക്കും പലതരം ജ്യൂസും കട്ടൻ ചായയും കാപ്പിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുപ്പിയായിട്ടുള്ള ജ്യൂസും പിന്നെ യോഗട്ട് കുഴപ്പമില്ലായിരുന്നു, ഒരു ഗ്രീക്ക് യോഗട്ടും ഒരു ഫ്രൂട്ട് യോഗട്ടും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹണി എന്താ പറയുക ജാം പീനട്ട് ബട്ടർ അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ സൈഡായിട്ട് പിന്നെ ബനാന ഓറഞ്ച് ആപ്പിൾ ഈ വകയും തന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ആ ഒരു കാപ്പി ഒഴികെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിക്കാറില്ല. പിന്നെ ഓട്ട് മീലും ഉണ്ടായിരുന്നു, അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ചിയ സീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സാധാരണ ഒന്നും കഴിക്കാറില്ല. പിന്നെ ഇപ്പോൾ ഹോട്ടലൊക്കെ ഏകദേശം വിരിച്ചിട്ടു. ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ ഹോട്ടലിനോട് ബൈ പറഞ്ഞു. പിന്നെ ഒരു എനിക്കൊരു ഹൗസ് ഷോവിങ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കോസ്കോ കയറി. കോസ്കോ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹോൾസെയിൽ ഒരു സ്റ്റോറാണ്. അപ്പോൾ ഒരുപാട് ആയിട്ട് നമുക്ക് ബൾക്കായിട്ടൊക്കെ സാധനം വാങ്ങാനൊക്കെ നല്ലതാണ്, പക്ഷേ ഇവിടെ മെമ്പർഷിപ്പ് കാർഡ് വേണം. ആ ഒരു മെമ്പർഷിപ്പ് ഒരു ആനുവൽ ഫീ ഉണ്ട്, $120 എന്തുവാണ് മെമ്പർഷിപ്പ് ആനുവൽ ഫീ. അപ്പോൾ അവിടെ അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കടയിൽ മാത്രം കിട്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ബൾക്കായിട്ടൊക്കെ എന്താ പറയുക ഹോട്ടലും റെസ്റ്റോറൻറ്റൊക്കെ വാങ്ങണവർക്കൊക്കെ നല്ല ബൾക്കായിട്ട് ചിക്കനും മീനും എന്ത് വേണമെങ്കിലും കിട്ടും. ഞങ്ങൾ അത്യാവശ്യം ഞാൻ എനിക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള കുറച്ച് ഡ്രസ്സും പിന്നെ സ്മോന് വിൻ്റർ ജാക്കറ്റ് പിന്നെ ഞങ്ങൾക്ക് വിൻ്ററിൽ ഇടാൻ വേണ്ട സോക്സ് കുറച്ച് എന്താ പറയുക ഹുഡീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയത്. പിന്നെ കുറച്ച് സ്നാക്സും പിന്നെ ബൾക്കായിട്ട് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് വാട്ടറും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ. അവിടെ എപ്പോൾ കയറിയാലും ഭയങ്കര ബില്ല് വരും. അപ്പോൾ മോനൊരു ബെഡ്ഷീറ്റാണ് വാങ്ങിയത് പ്രാവശ്യം, സോറി ബ്ലാങ്കറ്റ്. പിന്നെ അതൊക്കെ ആയിട്ട് അത്യാവശ്യം വാങ്ങി, പോയി കഴിഞ്ഞാൽ അറിയാണ്ട് അതൊക്കെ വാങ്ങും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ
കോസ്കോടെ തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങൾ കോസ്കോടെ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ പെട്രോൾ അഞ്ച് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടില്ല, അതായത് പെട്രോൾ നമ്മുടെ പെട്രോൾ പമ്പ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ലേഡിയുടെ ഹെൽപ്പൊക്കെ ചോദിച്ചു. പിന്നെ ഇവിടെ സെൽഫ് സർവീസാണ്, നമ്മൾ അതിനെ ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ ഇവിടെ കോസ്കോയുടെ അതായതുകൊണ്ട് അവർ മെമ്പർഷിപ്പിൻ്റെ കാർഡ് ആദ്യം ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്യണത്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം, ആണായാലും പെണ്ണായാലും വയസ്സായാലും ഒക്കെ നമ്മൾ തന്നെ ഇറങ്ങി അത് ചെയ്യണം. ഏണ്ടോ, ആ പൂപ്പൻ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് പെട്രോൾ അടിക്കുകയാണ്. അതിലിടയ്ക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഒരു അമ്മൂമ്മ അത് ബൈക്ക് ഓടിച്ചിട്ട് പോവുക. ഒരു 60+ ഉണ്ട്, പക്ഷേ പുള്ളിക്കാരി നല്ല വലിയൊരു ഹാർലി ഡേവിഡ്സൻ്റെ പോലത്തെ ഒരു ബൈക്ക് കൊടുത്തിട്ട് പോകുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ആ പൂപ്പനും ഉണ്ടായിരുന്നു കൂടെ വേറെ ബൈക്കിലും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൗച്ചിങ് ബീച്ചിൽ വന്നു. ഫസ്റ്റ് ഫുഡ്, അതായത് ഒരു ചെറിയൊരു മറ്റേ ഇപ്പം എന്താ പറയുക, ഡിന്നർ റോൾസൊക്കെ പോലത്തെ ബണ്ണില്ലേ, അതും പിന്നെ കുറച്ച് ഡിസേർട്ടിനായിട്ട് ആ സ്കൂൾ കേക്ക് ഉണ്ട്, ബനാനയുടെ കേക്കും, പിന്നെ കുറച്ച് പ്ലെയിൻ വാട്ടർ, പിന്നെ ബ്രെഡ് മുക്കി തിന്നാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പ്, ഗാർലിക് ക്രീം ചീസിൻ്റെ ഒരു ഗാർലിക്കിൻ്റെ ഒരു സ്പ്രെഡ് ഉണ്ടായിരുന്നു ഡിപ്പായിട്ട്. പിന്നെ കോസ്കോയിൽ നിന്ന് വാങ്ങിയ റോസ്റ്റഡ് ചിക്കനാണ്, കുറച്ച് എന്താ പറയുക ഹെർബ്സ് മാത്രം ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ, അതായത് ആ ഗ്രില്ലിനകത്ത് കടന്ന് അങ്ങനെ തിരിഞ്ഞു വരുന്ന ചിക്കനാണ്. അത് കുഴപ്പമില്ലായിരുന്നു, മൈൽഡായിട്ടുള്ള ഒരു ചിക്കനായിരുന്നു. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സീഗിൾസ് വന്നിട്ടുണ്ട്. അവർക്ക് ഒരാൾക്ക് ഫുഡ് കൊടുത്താൽ അവർ നാട് കൊടുക്കുക, എല്ലാവരും കൂടി വരും. അപ്പോൾ ഒരാറേഴ് വണ്ണം അവർക്ക് തന്നെ കൊടുത്തു. അപ്പോൾ അവരത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു. ഇവർ രണ്ടാളും ബീച്ചിൽ ഇറങ്ങി, അവർ വെള്ളത്തിലിറങ്ങി, ഞാൻ അവിടെ ഇരിക്കുകയേ ചെയ്തുള്ളൂ. എനിക്കിപ്പോൾ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റാൻ മടിയായി. വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി. പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് മറ്റേ ശ്രീ 2-3 എന്താ പറയുക ടീഷർട്ടും പിന്നെ സോക്സും 2-3 ഷോർട്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ സമ്മർ ഡ്രസ്സാണ് വാങ്ങിയത്, പക്ഷെ സമ്മർ ഇനി എത്ര ഉണ്ടോ, കഷ്ടി 1.5 മാസം കൂടിയുള്ളൂ. അത് കഴിഞ്ഞ് തണുപ്പ് തുടങ്ങും. ഇവിടെ നമ്മളെപ്പോഴും മേടിക്കുമ്പോൾ സമ്മറിന് ഒരു തരം ഡ്രസ്സ്, വിൻ്ററിന് വേറെ തരം ഡ്രസ്സ്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഒരു സമ്മറിന് മേടിച്ച ഡ്രസ്സ് അടുത്ത സമ്മർ ആകുമ്പോഴേക്കും അത് വലുപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. അത് ഞാനും എനിക്കും മോനും മേടിച്ച എന്താ പറയുക 2 സെറ്റ് സോക്സ് മേടിച്ചിട്ടുണ്ട് പ്യൂമയുടെ. പിന്നെ എന്താ മറ്റേ സൂര്യൻ തന്നെ പ്യൂമയുടെ ഒരു എന്താ പറയുക 3-piece set, അതൊരു അത് ഹൂഡീസും ഒരു ടീഷർട്ടും ഒരു പാൻസും. എനിക്ക് കുറച്ച് ലൈറ്റ് വെയ്റ്റായിട്ട് കുറച്ച് ഡ്രസ്സ് വാങ്ങി.
ഞാൻ ലാർജ് അല്ലെങ്കിൽ എക്സ്ട്രാ ലാർജ് ആയിട്ട് എക്സ്ട്രാ ലാർജ് കുറച്ച് ലൂസായിരിക്കും. പക്ഷെ സമ്മറിൽ ഇവിടെ നല്ല പുഴുക്കാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഓവർ സൈസ്ഡ് ഡ്രസ്സ് ഇഷ്ടമാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് ഇട്ട് നോക്കും ചെയ്തില്ല, എടുത്തിട്ട് പോന്നു. അത്ര വില ഉണ്ടായിരുന്നില്ല, കുറച്ച് എന്താ പറയുക വില കുറവായിരുന്നു ഡ്രസ്സിന്. ഇങ്ങനത്തെ ഭയങ്കര തിന്ന ഡ്രസ്സാണ്. പിന്നെ കുറച്ച് കൂടുതൽ ടോപ്പ് എടുത്തു, ഇത്രയും ടോപ്പ് എനിക്കെടുത്തു. പിന്നെ ഞാൻ മോന് എന്താ പറയുക വിൻ്റർ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്രിംഗ് ജാക്കറ്റും ഒരു വിൻ്റർ ജാക്കറ്റിൻ്റെ സെറ്റും ഉണ്ട്. പിന്നെ അവന് കഴിഞ്ഞ വർഷം വാങ്ങിയ രണ്ട് മൂന്ന് വിൻ്റർ സ്പ്രിംഗ് ജാക്കറ്റും വിൻ്റർ ജാക്കറ്റ് വേറെ ഉണ്ട്. ഞാൻ എനിക്കും ഒരു എന്താ സ്പ്രിംഗ് ജാക്കറ്റ് വാങ്ങി. അപ്പോൾ അതെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ചു പോയത് വലിയ ടിപ്പ് ടോപ്പിലാണെങ്കിലും മോൻ വന്നത് ഇങ്ങനെയാണ്, നല്ല ചൂടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പോകുന്നു.